ഹലോ ഗ്ലോറി ഫാമേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇത് പുതിയൊരു പ്ലേലിസ്റ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചോദ്യോത്തരത്തിന്റെ പരിപാടിയാണ്, ക്യു എൻ എ എന്ന് വേണമെങ്കിൽ പറയാം. ക്യു എൻ എ എന്ന് പറയുമ്പോൾ പേഴ്സണൽ കാര്യങ്ങളല്ല. നമ്മൾ അന്നേരിൽ പുതിയൊരു പ്ലേലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരിട്ടിരിക്കുന്നത് ചോദിക്കും ഞങ്ങൾ പറയാം എന്നുള്ള രീതിയിലാണ് പ്ലേലിസ്റ്റ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഗാർഡൻ സംബന്ധമായ അല്ലെങ്കിൽ കൃഷി സംബന്ധമായ ചില പോസ്റ്റുകൾ കമ്മ്യൂണിറ്റി ടാബിലിടുന്നുണ്ട്, അല്ലെങ്കിൽ ചില വീഡിയോയുടെ ചോട്ടിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം വെച്ചുകൊണ്ട് ഉള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈയിടെ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ 10 മണിച്ചെടിയുടെ കുറച്ച് ഫോട്ടോസ് ഇട്ടുകൊണ്ട് അതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ടായി 10 മണിച്ചെടികളെ കുറിച്ച് നിങ്ങൾക്കുള്ള സംശയം ചോദിക്കാൻ പറഞ്ഞ് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് നമുക്ക് കമൻറ്റ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. 23 പേര് നമുക്ക് അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുമുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ചോദ്യങ്ങളല്ല, അവർ ആ വീഡിയോ കൊള്ളാം അല്ല ആ ഫോട്ടോ കൊള്ളാം എന്നുള്ള രീതിയിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അത് അതിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത് മാത്യു എന്ന് പറയുന്ന ആളും ശ്യാമ എന്ന് പറയുന്ന ആളുമാണ്. രണ്ടുപേരാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സഫീറ എന്ന് പറയുന്ന ആളാണ്. അതേപോലെ തന്നെ ഒരാളുകൂടി അതേ സെയിം ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. അവരുടെ രണ്ടുപേരും ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് പൂക്കളുടെ സൈസ് കുറവാണ്, അതിനെന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം പ്രധാനമായും 3 കൊണ്ട് പൂക്കളുടെ സൈസ് കുറയാൻ സാധ്യതയുണ്ട്. 1 വെള്ളം, 2 വെയിൽ, 3 ദിവസം വളത്തിൻ്റെ അഭാവം കൊണ്ട്. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് പ്രധാനമായും പൂക്കളുടെ സൈസുകൾ കുറയാറുള്ളത്. ഇപ്പം നമ്മൾ ജൈവവളം ഏതെങ്കിലും നല്ല രീതിയിലുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജൈവവളം ഏതെങ്കിലും നല്ല രീതിയിൽ കൊടുക്കുക. അതേപോലെ തന്നെ വെയിൽ, നല്ല വെയിൽ തിരിക്കാൻ ശ്രദ്ധിക്കുക ഈ ചെടി. അതേപോലെ മിക്സറ്, പോട്ടിംഗ് മിക്സർ എന്ന് പറയുന്നത് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ളതും മേളിൽ പായലൊന്നും കെട്ടാതെ ഇരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫ്ലവറും കാര്യങ്ങളൊക്കെ കിട്ടും. ഫ്ലവറിനെ ഫെർട്ടിലൈസറായിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പച്ചച്ചാണകത്തിൻ്റെ തെളി കൊടുക്കാം, നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കടലപ്പിണ്ണാക്ക് നമുക്ക് പുളിപ്പിച്ചിട്ട് അതിനെ ഡയലൂട്ട് ചെയ്ത് അതിൻ്റെ തെളി എടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും നല്ല രീതിയിലുള്ള റിസൾട്ട്, ഫ്ലവറിൻ്റെ സൈസ് വയ്ക്കാൻ വേണ്ടി ഇത് രണ്ടും നല്ല റിസൾട്ട് കാണിക്കുന്നതാണ്. പിന്നെ നമുക്ക് മുട്ടത്തോണ്ടിൻ്റെ പൊടി ഉപയോഗിക്കാം. നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇടയ്ക്ക് 1 മാസത്തിലൊരിക്കലോ ഇതിൻ്റെ പ്രൂൺ ചെയ്തതിന് ശേഷമോ അല്ലാതെ തന്നെയോ ചെടിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണും കൂടി, അതായത് മണലും കൂടി ഒത്തിരി കട്ടിയിലല്ലാതെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെടിയുടെ ഫ്ലവറിൻ്റെ സൈസ് നമുക്ക് കുറച്ച് നല്ല രീതിയിലുള്ള ബെറ്റർ ആക്കാൻ സാധിക്കുന്നു. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ആളാണ്. വിത്ത് അല്ലെങ്കിൽ 10 മണിയുടെയൊക്കെ സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി നമ്മളൊരു വീഡിയോ പണ്ട് ചെയ്തിട്ടുള്ളതാണ്, മലയാളത്തിൽ ആദ്യത്തെ 10 മണിയുടെയൊക്കെ സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മളാണ്. അവകാശവാദമൊന്നുമല്ല, നമ്മളാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. വിത്ത് സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പം എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ പുതിയ വെറൈറ്റി അല്ലെങ്കിൽ പുതിയ വെറൈറ്റി നമ്മൾ വാങ്ങിച്ചെടുക്കുമ്പോഴോ ഒക്കെ സീഡ് ജെർമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ തന്നെ നമുക്ക് തണ്ട് കട്ട് ചെയ്ത് വെച്ച് ജെർമിനേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്ന പരിപാടി. സീഡാണെന്നൊരു നമുക്ക് അത്രയ്ക്കുള്ള വെറൈറ്റികളാണ് എന്നുള്ളതിലും പിന്നാണെങ്കിൽ നമുക്ക് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ മാത്രം സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ നോക്കിയാൽ മതി. അത് സീഡ് ജെർമിനേറ്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ നമുക്ക് ജെർമിനേഷൻ റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഞാൻ ആ കാണിച്ചിരിക്കുന്ന വീഡിയോ പോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പരീക്ഷിച്ച് നോക്കി ക്ലിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സുഹൈന എന്ന് പറയുന്ന ആളാണ്. എൻ്റെ 10 മണിയിൽ ഒരു വെള്ള നീര് നാരുപോലത്തെ പൂപ്പൽ വന്നു, അതുകൊണ്ട് ചെടി നശിക്കുന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും അത് നമ്മുടെ വെള്ളിച്ചയുടെ ശല്യമായിരിക്കും കാണിക്കുന്നത്. മിക്കവാറും വെള്ളിച്ചയാകാനാണ് സാധ്യത കൂടുതൽ. വെള്ളിച്ച 10 മണിച്ചെടിയിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, 10 മണിച്ചെടിയിൽ വരാറുണ്ട്. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചെടി നല്ല രീതിയിൽ നശിപ്പിച്ച് കളയും. അപ്പോൾ അതിൻ്റെ ആ വന്നിരുന്ന സമയത്ത് തന്നെ അത് ഞെരടി നശിപ്പിക്കുക, അല്ലെങ്കിൽ ഇല പറിച്ച് കളയുക, അല്ലെങ്കിൽ ആ തണ്ട് കട്ട് ചെയ്ത് മാറ്റുകയോ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇത് ശല്യം കാണുമ്പോൾ തന്നെ നമുക്ക് വേപ്പെണ്ണ മിശ്രിതം നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ്. മാക്സിമം ആണ് 5 ml താഴെ വേപ്പെണ്ണ എടുത്തിട്ട് അതിൽ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇത്രയും രോഗകീടബാധകളൊക്കെ 10 മണിച്ചെടിയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സുഹാറ എന്ന് പറയുന്ന ആളാണ്. ചോദിച്ചിരിക്കുന്ന വെറൈറ്റി കളേഴ്സ് പൂക്കൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. മാനുവലി 2 രീതിയിൽ ചെയ്യാം. ഓപ്പൺ പോളിനേറ്റഡ് എന്ന് പറയുന്നത് നോർമലി സംഭവിക്കുന്നതുണ്ട്, അതേപോലെ തന്നെ മാനുവലി നമ്മൾ ചെയ്യുന്നതുമുണ്ട്. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ സാധാ രീതി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ തേനീച്ചകൾ പരാഗണം ചെയ്ത് എടുത്ത് കിട്ടുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള റിസൾട്ട് വരുന്നത്. നമുക്ക് വേണമെന്നൊരില്ല നമുക്ക് നിർബന്ധമാണ് എന്നൊരിലും നമുക്ക് സ്വന്തമായിട്ടും പുതിയ ഇനങ്ങൾ അല്ലെങ്കിൽ പുതിയ വെറൈറ്റി കളേഴ്സ് ശരിയാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്.
അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് അല്ലെ ഒരേ ടൈപ്പിൻ്റെ തന്നെ രണ്ട് ഫ്ലവേഴ്സ് രണ്ട് കളർ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് എടുത്തിട്ട് അതിൻ്റെ പൂമ്പൊടിയെ തമ്മിൽ പരാഗണം നടത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും ഉണ്ടാകുന്ന അടുത്ത ടൈപ്പ് ഫ്ലവേഴ്സ് മിക്സഡ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ ഫുൾ മിക്സഡ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചിലപ്പം ആ മിക്സഡ് വരുന്നത് തന്നെ ഏറ്റക്കുറച്ചിലും ഷെയ്ഡ് കൂടുതലും കുറവൊക്കെ ആയിട്ട് വരാറുണ്ട്. എങ്കിലും നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഏറ്റവും നല്ല എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ഈ പലതരം ഒരേ തരത്തിൻ്റെ പല കളർ ചെടികളെ ഒന്നിച്ച് വളർത്തുമ്പം സ്വയം പരാഗണം നടന്ന് ഇതിൻ്റെ ഫ്ലവേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മിക്സായിട്ട് പൂമ്പൊടികൾ തമ്മിൽ മിക്സായിട്ട് പുതിയ കളർ ഉണ്ടാകുകയും ആ കളറിനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആ കൂട്ടത്തിൽ നിന്ന് മാറ്റി വെച്ച് ഒറ്റയ്ക്ക് അത് കിളിപ്പിച്ചെടുത്ത് അതിനെ ആ പുതിയൊരു വെറൈറ്റി ആയിട്ട് എടുക്കുന്ന പരിപാടിയാണ് ഏറ്റവും നല്ല പരിപാടി നല്ലതെന്ന് തോന്നുന്നത്. മാനുവലി ചെയ്യണം നിർബന്ധമുള്ളവർക്ക് ആ രീതിയൊക്കെ ചെയ്യാവുന്നതാണ്. ഗീത എന്ന് പറയുന്ന ആൾ ചോദിച്ചിട്ടുള്ളത് മഴ സമയത്ത് എന്തൊക്കെയാണ് എങ്ങനെ സൂക്ഷിക്കണം, എൻ്റെ പ്ലാന്റ്സ് കുറച്ച് ചീയുന്നു മഴയത്ത് വെക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മഴയുടെ കാര്യം ക്രാഫ്റ്റ് വിത്ത് എമൻ എന്ന് പറയുന്ന ആൾ ചോദിച്ചിട്ടുണ്ട്. ഒരു ഒന്ന് രണ്ട് പേരോട് അത് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പോകുന്ന കമൻറ്റ് വായിച്ചു പോകുന്ന രീതിക്ക് നമുക്ക് ആളുടെ പേരൊക്കെ പറയാം. ഇപ്പം സെയിം സാധനം തന്നെ മഴയത്ത് വയ്ക്കുന്നതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങൾ മഴക്കാല സംരക്ഷണത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷമാണോ അതിനുമ്പത്തെ വർഷമാണോ നമ്മൾ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ എൻ്റെ കൂടെ കൊടുത്തിരിക്കാം, അതും കൂടി കാണാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലവറിനാണ് നിർത്തുന്ന ചെടിയെങ്കിൽ ഫ്ലവർ കാണാൻ നിർത്തുന്ന ചെടിയാണെങ്കിൽ ഒരു കാരണവശാലും മഴ നനയാതെ സൂക്ഷിക്കേണ്ടതും അല്ല നമ്മൾ ട്രിം ചെയ്ത് അല്ലെങ്കിൽ ഹാർപൂൺ ചെയ്ത് വെച്ച് ഗ്രോത്തിന് വേണ്ടിയാണ് ചെടി നിർത്താം ആ സമയത്ത്. അപ്പോൾ അങ്ങനെ നിർത്തുമ്പം നമുക്ക് അന്നിട്ടിൽ മഴയിൽ തന്നെ വെക്കാവുന്നതാണ്. ഫ്ലവറുള്ള ചെടികളെ മഴ കൊള്ളാൻ ഇടവരുത്തല്ല, അല്ലെങ്കിൽ മഴയത്ത് വെച്ച് ഫ്ലവർ ഉണ്ടാക്കരുത്. അപ്പോൾ അതിനെ നമ്മൾ അന്നിട്ടിൽ വെയിൽ കിട്ടുന്ന രീതിയിലേക്ക് ഷെയ്ഡിലേക്കാണ് മാറ്റേണ്ടത്. ഇരുണ്ട ഷെയ്ഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ വായുസഞ്ചാരം ഇല്ലാത്ത രീതിയിലുള്ള ഷെയ്ഡിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകാനുള്ളതും അല്ലെങ്കിൽ മുരടിച്ച് അഴുക്കാകാനുള്ള സാധ്യതയെ എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ ഓർത്തിരിക്കാം. നിലത്ത് നട്ടിരിക്കുന്ന ചെടിയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ സൈഡിലേക്ക് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്ത് വെച്ച് അതിനെ ഗ്രോത്തിന് വേണ്ടിയുള്ള കണ്ടീഷനിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഫ്ലവറിലേക്ക് സ്റ്റേജിലേക്ക് ചെടിയെ വിടാതെ പ്രൂൺ ചെയ്ത് വളം കൊടുത്ത് അതേപോലെ തന്നെ ചെടിയെ ഗ്രോത്തിൽ നിർത്തി കഴിഞ്ഞാൽ മഴക്കാലം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിലുള്ള ഫ്ലവേഴ്സ് കൂടുതൽ നല്ല ഗ്രോത്തിലുള്ള അല്ലെങ്കിൽ നല്ല സൈസിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ രീതി ശ്രദ്ധിച്ചാൽ അതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. മുബാസം ആർട്ട് ജേർണി എന്ന് പറഞ്ഞ ആൾ ചോദിച്ചിരിക്കുന്നത് ടേബിൾ റോസ് മാത്രം ഇവിടെ ശരിയാകുന്നില്ല, മുരടിച്ച് പോകുന്നു, അത് എന്തുകൊണ്ടാണ്, മറ്റേത് ധാരാളം ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക പറഞ്ഞിട്ടുള്ളത് പൊട്ടിലൊക്ക ഗ്രോത്ത് കാണിക്കുന്നില്ല, എന്നാൽ നമ്മുടെ പാഴ്സല് അല്ലെങ്കിൽ സെൻട്രല തുടങ്ങിയ ചെടികളൊക്കെ നല്ല രീതിയിലുള്ള ഗ്രോത്ത് കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ മൂന്ന് ചെടികളും ഫ്ലവറിൻ്റെ സൈസ് അനുസരിച്ച് അല്ല ഫ്ലവറിൻ്റെ ഷേപ്പ് അനുസരിച്ചും കളർ അനുസരിച്ചൊക്കെയാണ് വ്യത്യാസമായിട്ട് വരുന്നത്. എങ്കിലും നമ്മളിവയെ എല്ലാത്തിനെയും തന്നെ 10 മണി എന്നുള്ള പേരിൽ തന്നെയാണ് പറയപ്പെടാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ചെടിയെക്കുറിച്ച് ഈ മൂന്ന് ടൈപ്പിനെയും കുറിച്ചും കൂടുതലായി അറിയണമെന്നില്ല, അല്ലെങ്കിൽ മൂന്നെണ്ണം എങ്ങനെ തിരിച്ചറിയാമെന്ന് അറിയണമെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണമെന്നില്ല, നിങ്ങൾ ഈ വീഡിയോയുടെ ചുട്ടിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നല്ല രീതി കുറേ ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ നമ്മളതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഈ മൂന്ന് ചെടികളെയും വ്യത്യാസങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ മൂന്നാണ് അവ, മറ്റ് രണ്ട് സാധനങ്ങൾ നല്ല രീതിയിൽ കിളിത്തെടുക്കുന്നതാണ്. അതേപോലെ തന്നെ 10 മണി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഒരു 6-7 ടിപ്പ് ശ്രദ്ധിക്കാനുണ്ട്. ആ സാധനം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് കാണിക്കും. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെയിൽ, രണ്ടാമത് വളം, മൂന്നാമത് പൊട്ടി മിക്സർ, നാലാമത് വെള്ളം കാര്യങ്ങളൊക്കെയാണ്. ഇത്ര കുറച്ച് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ 5-ാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാരണം എന്ന് വെച്ചാൽ പ്രൂൺ ചെയ്യുന്ന പരിപാടിയാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ 10 മണി പൊട്ടിലേക്കുകളൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് കാണിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ക്ലിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. നസിയ എന്ന് പറയുന്ന ആൾ ചോദിച്ചിട്ടുള്ളത് മഴക്കാലം കഴിഞ്ഞാൽ റീപോർട്ട് ചെയ്യണോ ഓർ ഹാർഡ് പ്രൂൺ ചെയ്ത് വളമിട്ടാൽ മതിയോ, ഇപ്പോൾ മഴ കൊള്ളാതെ എടുത്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മഴയത്തൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ 10 മണി ചെടികൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഹാർഡ് പ്രൂൺ ചെയ്യാവുന്നതാണ്. ഒരു ഗ്രോത്ത് ഒരു ലെവലെത്തി നല്ല രീതിയിലുള്ള ഫ്ലവർ കഴിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക്, അതായത് എണ്ണം കുറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്ത് പുതിയ സെറ്റ് ചെടികളാക്കുകയും അതേപോലെ തന്നെ ഇത് ചെടിയെ നടത്ത ഗ്രോത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫ്ലവേഴ്സും നല്ല വലിപ്പത്തിലുള്ള ഫ്ലവേഴ്സും നല്ല ആരോഗ്യമുള്ള ചെടികൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. മഴക്കാലത്തിന് മുമ്പ് ഹാർഡ് പ്രൂൺ ചെയ്യുന്നതിന് കാരണം എന്ന് വെച്ചാൽ ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലിന് വേണ്ടിയാണ് ഹാർഡ് പ്രൂൺ ചെയ്യുന്നത്. അതായത് ഈ മഴ കൊള്ളുന്ന രീതി വെച്ചേക്കുന്ന ചെടികളെല്ലാം തന്നെ എല്ലാ ചെടികളും എടുത്ത് നമ്മൾ ഷെയ്ഡിലോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം ചെടി പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്തിട്ട് മഴയിൽ തന്നെ നിർത്തുന്നത്. അപ്പം ഹാർഡ് പ്രൂൺ ചെയ്ത് വളം ഇട്ട് കൊടുക്കുന്ന ചെടികളെ ഗ്രോത്തിന് വേണ്ടി മാത്രം നിർത്തുകയും മഴ തീരുന്നിടം വരെ അതിനെ ഗ്രോത്ത് മാത്രമായിരിക്കും നിലനിർത്തുകയുമാണ് ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ നമുക്ക് സംരക്ഷിച്ച് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു, പിന്നെ ഇനി അത് വിശദമായി പറയുന്നില്ല. ഇനി അങ്ങനെ ആ ഹാർഡ് പ്രൂൺ ചെയ്യുന്നതിൻ്റെ മഴക്കാലത്ത് പുറത്ത് വയ്ക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അറിയണമെന്നൊരു കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്ത് കാണിക്കാം.
അടുത്ത ആള് ചോദിച്ചിരിക്കുന്നത് ലിപ്സ് എന്ന് പറയുന്ന ആള് ചോദിച്ചിരുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്ന വളങ്ങൾ ഏതാണെന്ന് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. 10 മണിക്ക് 10 മണിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് ചാണകത്തിൻ്റെ ഡയലൂട്ട് ചെയ്തിട്ട് ചാണകത്തിൻ്റെ തെളി നല്ല രീതിയിൽ പച്ചവെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ചാണകപ്പൊടി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. മുട്ടത്തോട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പ്രധാനമായും ഈ മൂന്ന് വളം മാത്രം ഉപയോഗിച്ചാൽ മതി. ഈ മൂന്ന് വളം ഉപയോഗിച്ചില്ലെങ്കിലും ചാണകത്തെളി മാത്രം ഉപയോഗിച്ചാലും നമുക്കിത് നല്ല രീതിയിലുള്ള ഗ്രോത്ത് കാണിക്കും. ചാണകത്തെളി കിട്ടുന്നില്ലെങ്കിൽ ഉണക്കച്ചാണകം ഉപയോഗിച്ച് മാത്രമായാലും നമുക്കിത് നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ചാണകത്തിൻ്റെ ലഭ്യത ഇല്ലാത്തവർക്ക് നമുക്ക് കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലിൻ്റെ പിണ്ണാക്ക് എന്ന് പറയുന്നതിനെ കുളിപ്പിച്ചതിന് ശേഷം ഡയലൂട്ട് ചെയ്ത് അതിൻ്റെ തെളി മാത്രം എടുത്ത് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഒരു കാരണവശാലും ഡയലൂട്ട് ചെയ്യുന്ന വളങ്ങൾ കടുപ്പം കൂടാനോ കട്ടി കൂടാനോ പാടില്ല. ഇത് ഇതിലേതിലും ഇത് രണ്ടും കൂടിയാലും, അതായത് കട്ടിയോ കടുപ്പമോ കൂടിയാലും ചെടിയുടെ ചോട്ടിൽ കിടന്നും വെച്ച് അത് തണ്ടഴുകി പോകാനുള്ള സാധ്യത കാണിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, 10 മണി എന്ന് പറയുന്നത് നമ്മുടെ കള്ളിമുള്ള അല്ലെങ്കിൽ കാറ്റസ് ഇനത്തിൽപ്പെട്ട ഒരു സാധനമായതിനാൽ ആ രീതിയിലുള്ള വെള്ളവും കാര്യങ്ങളുമാണ് ഇതിന് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ ഇനി വളർത്താനും കൂടി ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഈ ഇത്തരം വളങ്ങളൊക്കെയും ഉപയോഗിക്കാമെന്നാണ്. കേരള ഗ്യാങ്സ് എന്ന് പറഞ്ഞ ആൾ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ കുറച്ച് ചെടികൾ കിട്ടാൻ എന്താണ് വഴിയെന്ന് ചോദിക്കുന്നുണ്ട്. ധാരാളം ഓൺലൈൻ ഗ്രൂപ്പുകളിലും അതേപോലെ തന്നെ ധാരാളം നഴ്സറികളിലും ഇതിപ്പം 10 മണി എന്ന് പറയുന്നത് നല്ലൊരു സെയിൽ തന്നെയാണ്. എനിക്കൊന്ന് കഴിഞ്ഞ വർഷം വരെ 40 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നത്, ഇപ്പം അതൊരു 20-നും 15-നും ഇടയ്ക്കുള്ള റേറ്റിലേക്കൊക്കെ ചെടികളുടെ തണ്ടിന് റേറ്റ് വന്നിട്ടുണ്ട്. ഹൈബ്രിഡിൻ്റെ വെറൈറ്റികൾ അനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം വരാറുണ്ട്. നോർമലിന് അതിനനുസരിച്ചുള്ള റേറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഹരിത എന്ന് പറയുന്ന ആളും ചോദിച്ചിരിക്കുന്നത് പലതരം കളർ ഉണ്ടാകുന്നതും സീഡിട്ട് കിളിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പലതരം കളറുണ്ടാകുന്ന ഓപ്പൺ പോളിനേഷൻ നടന്നിട്ടാണ് അല്ലെങ്കിൽ പരാഗണം നടന്നിട്ടാണ്. ഇപ്പം നമ്മുടെയിലുള്ള കളറുകളെല്ലാം കൂടി ഒന്നിച്ചൊരു സ്ഥലത്ത് വളർത്തുക എന്ന് പറയുന്നതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഞാൻ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ വെച്ച് കഴിയുമ്പം നമുക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സഡ് കളറുകൾ നമുക്ക് ലഭിക്കുന്ന സാധ്യതയുണ്ട്. എനിക്കൊരിപ്പോൾ മഞ്ഞയും റെഡും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ഫ്ലവറാണ് കിട്ടേണ്ടത് എന്നൊരു. അപ്പോൾ ഈ ഒറ്റ കളർ മഞ്ഞയും ഒറ്റ കളർ റെഡിനെയും കൂടി മിക്സ് ചെയ്തിട്ട് കുറേ ചെടി ഒരു നല്ല രീതിയിൽ ഗ്രോത്ത് ഉള്ള ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന രണ്ട് ചട്ടിയിലുള്ള ചെടികളെ എടുത്ത് മിക്സ് ചെയ്ത് ഒന്നിച്ച് വയ്ക്കും. അപ്പോൾ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരാഗണം നടന്നതിന് ശേഷം, അതായത് തേനീച്ചയുടെ സഹായത്തായി പരാഗണം നടന്നിട്ട് നമുക്ക് പുതിയൊരു ഷെയ്ഡ് ഇതിൽ നിന്ന് റെഡിൽ യെല്ലോയോ അല്ലെങ്കിൽ യെല്ലോയി റെഡോ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് നമുക്ക് ലഭിക്കുകയും ആ വരുന്ന ഷെയ്ഡിനെ അപ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ വേറൊരു ചെടിയാക്കി വളർത്തിയെടുക്കുകയുമാണ് ഞാൻ ചെയ്യാറുള്ള പരിപാടി എന്ന് പറയുന്നത്. ഞാനങ്ങനെ ഒത്തിരി കളറുകളൊന്നും ഉണ്ടാക്കാറില്ല, ഒന്നോ രണ്ടോ കളറൊക്കെ ട്രൈ ഔട്ട് ചെയ്തിട്ട് ആ രീതിയിൽ തന്നെയാണ് ചെയ്യാറുള്ള പരിപാടി എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ശിവ എന്ന് പറയുന്ന ആളാണ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഫെർട്ടിലൈസർ ഷുഡ് ബി ആർട്ട് ഫോർ മോസ്റ്റ് ഓഫ് ടു ഫ്ലവർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടി ഏത് ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്യാമെന്നാണ്. രാസവളം ഇല്ലാത്ത ജൈവവളത്തിലുള്ള ഏത് ഫെർട്ടിലൈസർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ കടുപ്പം കൂടാതെ അല്ലെങ്കിൽ കടുപ്പം കൂടിയിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. മിക്സഡ് വളങ്ങളൊന്നും ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും ഒരു വളം തന്നെ ഉപയോഗിച്ചാലും മതി. ചാണകപ്പൊടി ലഭ്യമാകുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലുള്ള ഗ്രോത്തും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ചാണകപ്പൊടിക്ക് എക്സ്ട്രാ ഗ്രോത്ത് കാണിക്കണമെന്നൊരു ചാണകപ്പൊടിയുടെ കൂടെ ഒരല്പം നമ്മുടെ മുട്ടത്തോട്ടിൻ്റെ പൊടിയും കൂടി പൊടിച്ചെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതൊന്നും ഇല്ലാന്നൊരിലും ചാണക പച്ച ചാണകത്തിൻ്റെ തള്ളി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അടുത്തതെന്ന് വെച്ചാൽ ലീല എന്ന് പറയുന്ന ആളുടെയാണ്. നമ്മളത് ഓൾറെഡി വായിച്ചാണ്, ഫ്ലവറിൻ്റെ സൈസിൻ്റെ കാര്യമാണ്. അരുൺ എന്ന് പറയുന്ന ആൾ ചോദിച്ചിരിക്കുന്നുണ്ട് എത്ര ഇനമുണ്ട്, നടാൻ പറ്റിയ ഇനങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിക്കുന്നുണ്ട്. പ്രധാനമായും ഇവ മൂന്ന് ടൈപ്പിലുള്ള ചെടി, മൂന്ന് വെറൈറ്റി ചെടികളാണ്. എന്ന് വെച്ചാൽ 10 മണി പോട്ടിലൊക്കെ അല്ലെങ്കിൽ സെൻട്രലോ അല്ലെങ്കിൽ പാഴ്സലേ എന്ന് പറയുന്ന മൂന്ന് ടൈപ്പിലുള്ള ചെടികളാണ്. മൂന്ന് ടൈപ്പിലുള്ള ചെടികളെയും നമ്മൾ 10 മണി അല്ലെങ്കിൽ പോട്ടിലൊക്കെ എന്നുള്ള ടേബിൾ റോസ് എന്നുള്ള പേര് തന്നെയാണ് നമ്മൾ പൊതുവെ കോമൺലി നമ്മൾ മലയാളികളെല്ലാം പറയപ്പെടാറുള്ളത്. പക്ഷേ ഇത് മൂന്നാണ്. ഇവയുടെ പല മിക്സഡ് കളറുകളുണ്ട്, സിംഗിൾ കളറുണ്ട്, ഡബിൾ കളറുണ്ട്, ട്രിപ്പിൾ കളറുണ്ട്, പലതരം മിക്സഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്തിട്ട് പുതിയ കളേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഏകദേശം ഒരു 200-ന് മേളിൽ ഫ്ലവേഴ്സ് ഉള്ള വെറൈറ്റി ഫ്ലവേഴ്സ് ഉള്ള ചെടികൾ തന്നെ ലഭ്യമാകുന്നുണ്ട് ഇപ്പോൾ പലയിടത്തുമായിട്ട്. അതേപോലെ തന്നെ പല ചെടികളും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് നടന്നിട്ട് പുതിയ വെറൈറ്റി കളർ ഇനങ്ങൾ നമുക്ക് ലഭ്യമാകാറുണ്ട്. ഏകദേശം 200-ന് മേളിൽ തന്നെ പല ആൾക്കാരുടെയിലും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 200-ന് മേളിലുണ്ട്. നടാൻ പറ്റിയ ഇനങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ചെടികളും എളുപ്പമാണ്, എല്ലാ ചെടികളും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും 10 മണിയെക്കാട്ടിലും കൂടുതൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്ന അല്ലെ ഏറ്റവും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ചെടി എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രലിലാണ്. സെൻട്രലിലെയും അതേപോലെ തന്നെ പാഴ്സലേ എന്ന് പറയുന്ന ചെടിയുമാണ് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്. ഇത് മൂന്ന് ചെടിയാണ്. മൂന്നിനെ നമ്മൾ പോട്ടിലൊക്കെ തന്നെയാണ് അല്ലെ 10 മണിയും തന്നെയാണ് നമ്മൾ പൊതുവേ പറഞ്ഞു പോകുന്നത്, പക്ഷേ 3.
അടുത്തത് മേഘ എന്ന് പറയുന്ന ആൾ ചോദിച്ചിട്ടുണ്ട്, മഴക്കാല സംരക്ഷണം, സീഡ് കളക്ട് ചെയ്യുന്ന രീതി, അത് മുളപ്പിച്ചെടുക്കുന്ന വിധം എല്ലാം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മഴക്കാല സംരക്ഷണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സീഡ് കളക്ട് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ഓപ്പൺ പോളിനേറ്റഡ് നടന്ന്, അതായത് ഈ പരാഗണം നടന്നുണ്ടാകുന്ന ചെടിയിൽ മിക്കാറൊക്കെ സീഡ് കിട്ടും. നിർബന്ധമില്ല കിട്ടണമെന്ന്, കിട്ടാതിരിക്കുകയും ചെയ്യാം. ചിലപ്പോൾ മഴയൊക്കെ ഉണ്ടെങ്കിൽ, പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ അത് കിട്ടണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ആ പൂവങ്ങ് വാടിക്കഴിഞ്ഞിട്ട് അളിഞ്ഞു പോകുന്ന കൂട്ടത്തിൽ തന്നെ സീഡ് ചിലപ്പോൾ നശിച്ചു പോകും. ഈ കാലാവസ്ഥ നല്ല രീതിയിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ല സീഡ് കിട്ടുന്നുണ്ട്. അപ്പം ഈ സീഡ് ചെടിയിൽ സീഡ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഫ്ലവർ പോയിട്ടുള്ള ആ കൂമ്പിൽ തന്നെ അതിൻ്റെ അടിയിൽ ബൾബ് പോലെ രീതിയിൽ കാണിക്കുകയും, അതായത് ആദ്യം ഫ്ലവറിൻ്റെ മൊട്ട് വന്നിട്ട് അത് പൂവാകുമല്ലേ, അപ്പോൾ ആ മൊട്ടിൻ്റെ ഷേപ്പിൽ തന്നെ പൂവ് പൊഴിഞ്ഞിട്ടുള്ള ഭാഗം ഒരു തടിച്ച് വീർത്ത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതിനകത്ത് സീഡുകൾ നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമ്മൾ മാനുവലി പറഞ്ഞ രീതിയിലും നമ്മൾ പോളിനേറ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് സീഡുകൾ കിട്ടാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ സീഡ് കളക്ട് ചെയ്ത് കഷ്ടപ്പെടുന്നത് നല്ലത് തണ്ട് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് അങ്ങ് മാറ്റി മാറ്റി അങ്ങ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നും. അതിൻ്റെ അകത്ത് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് കളറിനെ പോളിനേറ്റ് ചെയ്ത് നമ്മൾ പുതിയൊരു കളർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നൊരു വിശദമായി മറ്റൊരു വീഡിയോ ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നൊരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ, ഒത്തിരി ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് കാണിക്കാവുന്നതാണ്. സീഡ് മുളപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ രീതി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഹരിതം എന്ന് പറഞ്ഞാലും പലതരം കളർ ഉണ്ടാകുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും എളുപ്പം ഓപ്പൺ പോളിനേറ്റാണ്, അതായത് പല കളറിനെ ഒന്നിച്ച് വളർത്തുന്ന പരിപാടി തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. സജീവ് എന്ന് പറയുന്ന ആൾ ചോദിച്ചിരിക്കുന്നത്, എൻ്റെ ചെടിയിൽ പൂക്കൾ കുറവാണ് എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൂക്കൾ കുറയാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ സൈസ് ചെറുതാകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ ആ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ചെടിയിൽ പൂക്കൾ കുറയാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നല്ല രീതിയിലുള്ള വളപ്രയോഗം, അതേപോലെ തന്നെ വെള്ളം ശ്രദ്ധിക്കുക, വെയിലും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പൂക്കളുണ്ടാകും. അതേപോലെ തന്നെ കൂടുതൽ പൂക്കൾ കിട്ടാൻ വേണ്ടി ഒരു ചട്ടിയിൽ ഒരു ചുവടിന് പകരമായിട്ട് നമ്മൾ തന്നെ പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ വേറെ മുട്ടുകളൊക്കെ വേറെ വെച്ച് പ്രൂൺ ചെയ്തിട്ട് വേറെ തണ്ടുകളൊക്കെ വെച്ചിട്ട് ഒരു കൂട്ടമായിട്ട് വളർത്താനായിരിക്കണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു ചെടി വെച്ച് ഒരു ചുവടിൽ നിന്ന് ഉണ്ടാകുന്ന നാല് പൂക്കൾക്ക് പകരമായിട്ട് ഒരു ദിവസം തന്നെ ഒരു 10 പൂവോളം കിട്ടുന്ന രീതിയിൽ തണ്ടുകൾ നമ്മൾ വെച്ച് ക്ലിപ്പിച്ചെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചട്ടി നിറച്ച് തണ്ടുകൾ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ കുറേ ഫ്ലവേഴ്സ് കിട്ടുമ്പോൾ നമുക്കത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ കൂടുതൽ ഫ്ലവേഴ്സ് കൂടുതൽ ദിവസം നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ഫ്ലവർ കുറയുന്ന സമയത്തേക്കിന് മുമ്പ് തന്നെ നമ്മളിതിനെ ഹാർഡ് പ്രൂൺ ചെയ്യുകയും അടുത്ത ചെടിയെ സെറ്റാക്കി എടുക്കുകയും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് ഹാർഡ് പ്രൂൺ ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു ചട്ടി ഹാർഡ് പ്രൂൺ ചെയ്ത് അതിന് അടുത്ത ഫ്ലവർ അടുത്ത ചട്ടിയിലെ ഫ്ലവറായി, അപ്പോൾ അതിന് അത് ഹാർഡ് പ്രൂൺ ചെയ്യുമ്പോഴത്തേക്ക് മറ്റേ ആദ്യം ഹാർഡ് പ്രൂൺ ചെയ്ത ചെടി നമുക്ക് ഫ്ലവറാകുന്ന രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. എപ്പോഴും ഈ പൂക്കൾ കാണണമെന്ന് താല്പര്യമുള്ളവർക്കാണ് ആ രീതിയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. രേഷ്മ എന്ന് പറയുന്ന ആൾ ചോദിച്ചിരിക്കുന്നത്, വളം ചെയ്യുന്നുണ്ട് പക്ഷേ പൂക്കൾ കുറവാണ്, എന്ത് ചെയ്യണം കൂടുതൽ പൂക്കൾ കിട്ടാൻ ചോദിക്കുന്നുണ്ട്. പോട്ടിംഗ് മിക്സറിന് മണലിന് പകരം എം സാൻഡ് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. വളം കൂടുതൽ നല്ലപോലെ കൊടുത്താലും കൂടുതൽ വളമാണ്, അതായത് കെടുവളം എന്ന് പറയും ഞങ്ങൾക്ക്, വളം കൂടുതലായാലും ചെടി മുരടിച്ചു പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഒരു 15 ദിവസത്തെ ഗ്യാപ്പിൽ നമുക്ക് വളം കൊടുത്താൽ മതി. മാസത്തിൽ ഒരിക്കൽ കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഹാർഡ് പ്രൂൺ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഫ്ലവറിന് മുമ്പ് കൊടുക്കുന്ന ഒരു രണ്ട് വളത്തോളം നമുക്ക് കൊടുക്കാൻ സാധിക്കും. ആ സമയത്തുള്ള വളപ്രയോഗം മതിയാകും ഈ ചെടി നല്ലപോലെ വളരാൻ വേണ്ടി. എപ്പോഴും കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, വെയിലും അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫ്ലവേഴ്സ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പോട്ടി മിക്സറിൽ മണലിന് പകരം എം സാൻഡ് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പോട്ടി മിക്സറിൽ മണലിന് പകരം എം സാൻഡ് ഉപയോഗിക്കുന്നത് നല്ലതല്ല. എം സാൻഡിന് പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് യാതൊരുവിധ കണ്ടൻറ്റും കാര്യങ്ങളും അല്ലെങ്കിലും ചെടി ഗ്രോത്ത് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതിന് പകരം എം സാൻഡ് ഒഴിവാക്കിക്കൊണ്ട് വേറെ പോട്ടി മിക്സർ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചെടികൾ ചെയ്യാറുള്ളത് ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് മണൽ ഉപയോഗിക്കാറുണ്ടായിരുന്നു, അത് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് മണൽ ഉപയോഗിക്കുന്നുണ്ട്. മണലില്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, 2:1 എന്നുള്ള അനുപാതത്തിൽ നല്ലപോലെ ഉണങ്ങിയിട്ടുള്ള ചാണകപ്പൊടിയും അതേപോലെ തന്നെ നമ്മുടെ ഗാർഡൻ സോയിലും കൂടി, കട്ട ഇല്ലാത്ത വലിയ കല്ലുകളൊന്നും ഇല്ലാത്ത ഗാർഡൻ സോയിലും കൂടി എടുത്തും വെച്ച് 2:1 എന്ന് പറയുന്നത് ചാണകപ്പൊടിയാണ്. അപ്പോൾ ചാണകപ്പൊടി കൂടുതലാക്കിക്കൊണ്ട് മിക്സ് ചെയ്ത് എടുത്തും വെച്ച് അതിലേക്കാണ് നടാറുള്ളത്. ആ രീതി നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാൻ സാധിക്കുന്നതാണ്, നല്ല രീതിയിലുള്ള റിസൾട്ട് അതിന് കിട്ടുന്നുണ്ട്. ചാണകപ്പൊടി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജൈവവളവും അതേപോലെ തന്നെ ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കുക. സജോയി എന്ന് പറയുന്ന ആൾ ചോദിച്ചിരിക്കുന്നത്, മഴക്കാല പരിചരണം തണ്ടുകൾ ചീഞ്ഞു പോകുന്നത് എങ്ങനെ തടയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. മഴക്കാല പരിചരണത്തെക്കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മഴക്കാലത്ത് തണ്ടുകൾ ചീയാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഫ്ലവറിംഗ് സ്റ്റേജിലുള്ള ചെടികളിലാണ് ഈ ചീയൽ ഉണ്ടാകുന്നത്. അതേസമയം ഗ്രോത്ത് സ്റ്റേജിലുള്ള ചെടികൾ ചീയാൻ സാധ്യത കുറവാണ്.
പിന്നെ സുമ എന്ന് പറയുന്ന ആളെ ചോദിച്ചിട്ടുള്ളത് 10 മണികൾ ഇപ്പോൾ പ്രൂൺ ചെയ്തിട്ട് വളം ഇടണമെന്ന് ചോദിക്കുന്നുണ്ട്. 10 മണി ചെടികളുടെ ഗ്രോത്ത് അനുസരിച്ചിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രൂൺ ചെയ്യാവുന്നതാണ്. മഴക്കാലത്തിന് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ മഴക്കാലത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചെടികളൊന്നും നഷ്ടപ്പെടാതെ ഇരിക്കാനും അതേപോലെ തന്നെ അതിന് സ്ഥലമൊന്നും മാറ്റാതിരിക്കാനും ഒക്കെ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഹാർഡ് പ്രൂൺ ചെയ്തിട്ട് മഴക്കാലത്ത് നമ്മളതിനെ ഗ്രോത്തിലേക്ക് എടുത്തിരിക്കുന്നത്. മഴക്കാലത്ത് ഹാർഡ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ചെടി കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് രക്ഷപ്പെടുത്തുകയും നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെടിയുടെ ഗ്രോത്തും കാര്യങ്ങളും അനുസരിച്ചിട്ട് മഴയുടെ ലഭ്യത അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രൂൺ ചെയ്യാവുന്നതാണ്. നമുക്ക് തീരുമാനിക്കാം പ്രൂൺ ചെയ്യണോ വേണ്ടോ എന്നുള്ള നമ്മുടെ ചെടിയിൽ. പിന്നെ ഈ 10 മണിയുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ആകാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഫ്ലവേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ കൂടുതൽ ഫ്ലവേഴ്സ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ചെടിയെ ഒരു കാരണവശാലും അങ്ങനെ നിർത്തിയേക്കരുത്. അതായത് ആ ഫ്ലവർ ഇങ്ങനെ വന്ന് തീർന്നിട്ട് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നിർത്തരുത്. ഒരു ഫ്ലവറിൻ്റെ ഒരു ഏകദേശം ഒരു പകുതിയൊക്കെ ആ കഴിയുമ്പോൾ തന്നെ നമ്മളതിനെ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാനും കൂടി ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ആ പൂവോടുകൂടി തന്നെ അല്ലെങ്കിൽ ആ ഒരു വരുന്ന വരവോടുകൂടി തന്നെ ചെടി ചിലപ്പം ഗ്രോത്ത് കുറഞ്ഞു വെച്ച് നശിച്ച് പോകാനുള്ള സാധ്യത കാണിക്കും. അപ്പോൾ ആ രീതിയോട് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കമൻറ്റുകളാണ് നമുക്ക്, ഇത്രയും ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പൊതുവെ ഇത്രയും ചോദ്യങ്ങളാണ്, 23 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. 1-2 റിപ്പീറ്റ് ആണ്, അതിനെല്ലാം നമ്മൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കമൻറ്റുകൾ ധാരാളം ഉണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ചെടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും കൃഷി രീതികളെക്കുറിച്ചൊക്കെയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിലിടുന്ന ഓരോ പോസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഓരോ എപ്പിസോഡുകളായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ വീഡിയോ കാണുന്നവരെല്ലാം തന്നെ ലൈക്കും ഡിസ്ലൈക്കും ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ കമൻറ്റോട് ഇടാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമായിരിക്കും ഞങ്ങൾക്ക് വീഡിയോകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മനസ്സിലാകുകയുള്ളൂ. ഡിസ്ലൈക്കും ലൈക്കും ചെയ്യുന്ന പോലെ തന്നെ കമൻറ്റും അത്യാവശ്യമായ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള കുറേ വീഡിയോകൾ കൂടി ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. എങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് പ്രസ് ചെയ്യുക. താങ്ക് യു.